വർഷം വേണ്ടി വേണ്ടി ഞാൻ 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 ഡാൻസ് ജീവിച്ചു തോന്നും ഇത് ഇത് ഞാനല്ല ജീവിക്കാൻ ഒരു ഒരു ശരീരം എല്ലാം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് മലയാളികൾ ഒരിക്കലും മറക്കാത്ത നടിയാണ് മോനിഷ മോനിഷയെ പോലെ തരംഗം തീർത്ത മറ്റൊരു നായിക മലയാള സിനിമയിലുണ്ടോ എന്ന് തന്നെ സംശയമാണ് കുറഞ്ഞ കാലം കൊണ്ട് തെന്നിന്ത്യൻ സിനിമയിൽ അത്ഭുതകരമായ നേട്ടങ്ങളാണ് മോനിഷ സ്വന്തമാക്കിയത് ഒരു പിടി ശ്രദ്ധേയ സിനിമകളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന് തെന്നിന്ത്യയിലെ മുൻനിര താരമാകാനുള്ള കുതിപ്പിലായിരുന്നു മോനിഷ അതിനിടെയാണ് വാഹനാപകടത്തിന്റെ രൂപത്തിലെത്തി മരണം നടിയെ തട്ടിയെടുക്കുന്നത് അന്ന് ഇരുപത്തൊന്ന് വയസ്സ് മാത്രമായിരുന്നു മോനിഷയുടെ പ്രായം അഭിനയത്തിന് പുറമെ നൃത്തത്തിലും മോനിഷ പ്രതിഭ തെളിയിച്ചിട്ടുണ്ട് അമ്മ ശ്രീദേവിയുണ്ണിയിൽ നിന്നാണ് നൃത്തത്തിന്റെ ബാലപാഠങ്ങൾ മോനിഷ പഠിച്ചത് മോനിഷയുടെ മരണശേഷം മോനിഷയുടെ ആഗ്രഹപ്രകാരം സിനിമയിലെത്തിയ ഉണ്ണി പ്രേക്ഷകർക്ക് പരിചിതയാണ് മോനിഷയുടെ കൂടെ നിഴലായി എന്നും അമ്മയുണ്ടായിരുന്നു മിക്കപ്പോഴും മോനിഷയുടെ നല്ല ഓർമ്മകൾ പങ്കുവെച്ച് ശ്രീദേവി എത്താറുമുണ്ട് മകളെക്കുറിച്ച് പറയാത്ത ഒരു അഭിമുഖവും ശ്രീദേവിയുടേതായി ഉണ്ടാകാറില്ല ഇപ്പോഴാ അമൃത ടി വിയിലെ സൂപ്പർ അമ്മയും മകളും ഷോയിൽ അതിഥിയായി എത്തിയപ്പോഴും മകളെക്കുറിച്ചായിരുന്നു ശ്രീദേവിയുടെ സംസാരം മോനുഷ പോയതോടെ വലിയ ശൂന്യത ആയിരുന്നുവെന്നും താനിപ്പോൾ ജീവിക്കുന്നത് മോനുഷയ്ക്ക് വേണ്ടിയാണെന്നും ശ്രീദേവി പറഞ്ഞു ഡാൻസിലേക്ക് എത്തിയതിനെക്കുറിച്ച് പറയുന്നതിനിടെയാണ് ശ്രീദേവി മകളെക്കുറിച്ച് ഓർത്തത് ഓർമ്മ വെച്ച നാൾ മുതൽ എനിക്കൊപ്പം ഡാൻസ് ഉണ്ടായിരുന്നു ആനത്തലയോളം വെണ്ണ തരാമട എന്ന പാട്ടിനൊപ്പമായിരുന്നു കുട്ടിക്കാലത്ത് ചുവട് വെച്ചത് എന്നും ഡാൻസ് ചെയ്യണം ഡ്രസ് ചെയ്യണം സ്റ്റേജിൽ കയറണം എല്ലാവരുടെയും മുന്നിൽ ഡാൻസ് കളിക്കണം അതായിരുന്നു എൻ്റെ ആഗ്രഹം ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു മടിയുമില്ലാതെ ചെയ്യും ഞാനും മോനുഷയും ഒന്നിച്ച് മോഹിനിയാട്ടം ഒരുപാട് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടിൽ മോനുഷ പോയി അതോടെ വലിയൊരു ശൂന്യതയായി അപ്പോഴാണ് ഭർത്താവും മറ്റ് ചില വേണ്ടപ്പെട്ട ആളുകളും ചേർന്ന് മോനിഷ ആർട്സ് എന്ന പേരിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി തുടങ്ങുന്നത് അവിടുന്ന് മുതൽക്ക് ഈ മുപ്പത്തൊന്ന് വർഷം മോനിഷയ്ക്ക് വേണ്ടി ഞാൻ ഡാൻസ് ചെയ്തു മോനുഷയ്ക്ക് വേണ്ടി ഞാൻ ജീവിച്ചു എൻ്റെ കലയോ സംസാരമോ എന്തുമാവട്ടെ ഞാൻ അവൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് ഞാനല്ല മോനിഷയാണ് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് മോനുഷയ്ക്ക് ജീവിക്കാൻ ഒരു ശരീരം അങ്ങനെയാണ് ഞാൻ എന്നെ കാണുന്നത് ഇതൊക്കെ എൻ്റെ സങ്കല്പമാണ് മറ്റുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി ജീവിക്കാനാണ് ഞാൻ ഇങ്ങനെയായത് ഒരുപാട് ചെയ്യാനൊന്നും വയ്യ കാലിനൊക്കെ പ്രശ്നങ്ങളുണ്ട് മോഹിനിയാട്ടത്തിൽ ഭാവങ്ങളാണല്ലോ കൂടുതൽ വേണ്ടത് അഭിനയവും ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ മോഹിനിയാട്ടവുമായി നടക്കുന്നു ശ്രീദേവി ഉണ്ണി പറഞ്ഞു തൻ്റെ ഡ്രീം പ്രൊജക്റ്റിനെ ശ്രീദേവി സംസാരിച്ചു ഗാന്ധാരി വിലാപം ഡാൻസ് ഡ്രാമിയായി ചെയ്തിരുന്നു മൂന്ന് സന്ദേശങ്ങളാണ് ഞാൻ അതിലൂടെ നൽകാൻ ശ്രമിച്ചത് മകൻ ഒരു വില്ലനായാലും ദുഷ്ടനായാലും അമ്മയ്ക്ക് അത് മകൻ തന്നെയാണ് അതാണ് ഒന്ന് രണ്ടാമത്തേത് ഒരു യുദ്ധമുണ്ടായാലോ കലാപമുണ്ടായാലോ കൂടുതൽ മരിച്ചു വീഴുന്നത് പുരുഷന്മാരാണ് അപ്പോഴും അത് ബാധിക്കുന്നത് സ്ത്രീകളെയാണ് മൂന്നാമത്തേത് എൻ്റെ വ്യക്തിപരമായ സന്ദേശം നൂറു മക്കൾ മരിച്ചാലും ഒരാൾ മരിച്ചാലും അമ്മയുടെ ദുഃഖം എന്നും ആ ദുഃഖം തന്നെയാണ് അങ്ങനെ ഒരു മൂന്ന് സന്ദേശമാണ് ഞാൻ ആ ഗാന്ധാരി വിലാപത്തിലൂടെ നൽകാൻ ശ്രമിച്ചത് കുറേയിടങ്ങളിൽ ഇത് ചെയ്തിരുന്നു ശ്രീദേവി പറഞ്ഞു